നമസ്കാരം. പ്രഗ്യാൻ സ്റ്റഡി സർക്കിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. 10-ാം തരം പ്രിലിമിനറി എക്സാം സിലബസ് SERP ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ഇന്നുള്ളത്. അപ്പോൾ പ്രിലിമിനറി സിലബസിലെ ടോപ്പിക്ക് SERP പാഠപുസ്തകങ്ങളിലെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് സിലബസ് പ്രിലിമിനറി സിലബസ് ഫോർ 10th ലെവൽ എക്സാമിനേഷൻ. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജനറൽ സയൻസ്. ഇവിടെ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഫിസിക്കൽ സയൻസ് ആണ്. അതിലെ 12 ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ഞാൻ അതിലെ 11-ാമത്തെ ടോപ്പിക്ക് ശബ്ദവും പ്രകാശവും റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ശബ്ദത്തെ കുറിച്ചാണ്. നമ്മുടെ SERP-യിലുള്ള ശബ്ദം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. SERP പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇവിടെ ശബ്ദം 8-ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ 19-ാമത്തെ ചാപ്റ്റർ ആണ് ശബ്ദം. ഓ, എന്തൊരു ശല്യം, ഈ കൊതുകിന് പാട്ടുപാടാതെ പറന്നുകൂടെ എന്നുള്ള രീതിയിലുള്ള ഒരു ചിത്രമൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ശബ്ദം എന്നതിന് ഒരു ഡെഫിനിഷൻ നൽകിയിരിക്കുന്നു. ശ്രവണ ബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. അപ്പൊ ഇവിടെ നമ്മുടെ SERP-യെ സംബന്ധിച്ചിടത്തോളം ബോക്സസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ നമുക്ക് ചിത്രങ്ങളിൽ നിന്നും ഒരുപാട് പോയിന്റ്സ് കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു ഒരു ചെറിയൊരു ചിത്രമാണെങ്കിലും ഇവിടെ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നത് ഒരാൾ ശബ്ദം കേൾക്കുന്നു, റേഡിയോയിൽ നിന്നുള്ള ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇവിടെ വായു എന്ന മാധ്യമം എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് കിട്ടുകയാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. പലപ്പോഴും ായിട്ട് PSC അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അപ്പൊ തൊട്ടടുത്തൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ചന്ദ്രനിൽ ശബ്ദം കേൾക്കുന്നില്ല, എന്താണ് കാരണം? ഓക്കെ, ചന്ദ്രനിൽ ശബ്ദം കേൾക്കുന്നില്ല, എന്താണ് കാരണം? പറഞ്ഞു നോക്കൂ, എന്താണ് കാരണം? ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പൊ ചന്ദ്രനിൽ എന്തില്ല? അത്തരത്തിലുള്ള ഒരു മാധ്യമം ഇല്ല അല്ലെ? ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല. ഇതുമായി ബന്ധപ്പെടുത്തി മറ്റൊരു ചോദ്യം പറയുകയാണെങ്കിൽ, ബഹിരാകാശ സഞ്ചാരികൾ പലപ്പോഴും സംസാരിക്കാൻ വേണ്ടിയിട്ട് റേഡിയോ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം? ഇതേ ആശയം തന്നെയാണ്, ഇതേ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല അല്ലെ? അവിടെ ഒരു മാധ്യമമില്ല, അതുകൊണ്ട് തന്നെ ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ശബ്ദത്തിന് തീർച്ചയായിട്ടും സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇവിടെ ഏതാണ് മാധ്യമം? വായു എന്ന മാധ്യമത്തിൽ കൂടിയാണ് ശബ്ദം സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. അപ്പോ ശബ്ദത്തിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ദ സ്റ്റഡി ഓഫ് സൗണ്ട്, ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്കൗസ്റ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ശബ്ദ സ്രോതസ്സുകളെ കുറിച്ചാണ്, സോഴ്സ് ഓഫ് സൗണ്ടിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ തന്നെ മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സുകളും പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സുകളും ഒക്കെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പാഠഭാഗങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ പരീക്ഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്കൊരു പരീക്ഷ, PSC പരീക്ഷ എന്ന രീതിയിൽ മാത്രം, PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ സമീപിക്കാം. അപ്പൊ ഇവിടെ അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ശബ്ദ സ്രോതസ്സുകൾ എന്താണ് എന്നതിനുള്ള ഒരു നിർവചനമാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെ നമ്മൾ ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. ഓക്കെ, ശബ്ദം പുറപ്പെടുവിക്കുന്ന എന്ത് വസ്തുവാണെങ്കിലും അതിന് നമ്മൾ ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നു. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഇവിടെ സ്വനതന്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തായിരുന്നു സ്വനതന്തുക്കൾ? മനുഷ്യനിൽ ശബ്ദം ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ശരീരഭാഗമാണ് സ്വനതന്തുക്കൾ. മനുഷ്യനിൽ ശബ്ദം ഉണ്ടാക്കുന്നത് നമുക്കറിയാം, ലാരിങ്സ് ആണ്, സ്വനതന്തുക്കളാണ് മനുഷ്യനിൽ ശബ്ദം ഉണ്ടാക്കുന്നത്. ശബ്ദവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ആവൃത്തി, ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ നമുക്ക് ഇതും ഒരു ചെറിയൊരു എക്സ്പെരിമെന്റിൽ കൂടിയാണ് വിവരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആവൃത്തിക്ക് ഒരു നിർവചനം പറഞ്ഞിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ അതിന്റെ ആവൃത്തി എന്ന് പറയുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. അപ്പൊ ഇത് നിരവധി തവണ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ആവൃത്തിയുടെ യൂണിറ്റ് മുൻകാല പരീക്ഷാ ചോദ്യമാണ്. നമ്മുടെ
previous PSC questions ഒക്കെ എടുത്താൽ നമുക്ക് ഈ ചോദ്യം കാണാം ആവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ് ഹെൻറിച്ച് ഹെർട്സ് എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് നമ്മൾ ആവൃത്തിക്ക് ഹെർട്സ് എന്ന ആവൃത്തിയുടെ യൂണിറ്റിന് ഹെർട്സ് എന്ന് പിന്നെ എന്ന് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഹെർട്സ് എച്ച് സെറ്റ് ഓക്കെ ഹെൻറിച്ച് ഹെർട്സ് എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് അപ്പൊ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട് ആവൃത്തി എന്ന് പറയുന്നത് ദോലനങ്ങളുടെ എണ്ണം ബൈ സമയമാണ് നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും ആവശ്യമില്ല എന്താണ് ആവൃത്തി എന്ന് നമ്മൾ കണ്ടു പിന്നെ ഇവിടെ ഏതായിരുന്നു നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവിക ആവൃത്തിയെ കുറിച്ചായിരുന്നു നാച്ചുറൽ ഫ്രീക്വൻസിയെ കുറിച്ചായിരുന്നു അപ്പൊ സ്വാഭാവിക ആവൃത്തിക്ക് ഇവിടെ ഒരു നിർവചനം പറയുന്നത് ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഏതൊരു വസ്തുവിനെയും സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും അത് അതിൻ്റെ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക ആവൃത്തിയാണ് നമ്മൾ എന്ത് പറയുന്നത് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്വാഭാവിക ആവൃത്തി ഓക്കെ അപ്പൊ ശബ്ദത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആവൃത്തിയെ കുറിച്ച് പഠിച്ചു അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ശ്രവണ പരിധി എത്ര ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളിൽ അത് പഠിക്കുന്നുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എത്ര 20 Hz മുതൽ 20,000 Hz വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി 20 Hz to 20,000 Hz അതുപോലെ തന്നെ ശബ്ദത്തിന് സാധാരണ അന്തരീക്ഷ താപനിലയിൽ വായുവിലുള്ള വേഗത എത്രയാണ് അതായത് ശബ്ദം ഏത് വേഗത്തിലൂടെയാണ് വായുവിലൂടെ സഞ്ചരിക്കുന്നത് ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗത എന്ന് പറയുന്നത് 340 m/s ആണ് 340 m/s കുറിച്ച് വെക്കുക 340 m/s ഇതൊക്കെ ആസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് PYQ ആണ് അതുപോലെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് പറഞ്ഞു നോക്കൂ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇവിടെ പഠിച്ചു അല്ലെ നിങ്ങൾ തന്നെ ഉത്തരം പറയാം അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചു വായുവിലൂടെ ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 340 m/s ആണ് എന്നാൽ ജലത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 1453 m/s ആണ് എന്നാൽ സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 5941 m/s ആണ് ഒന്നുകൂടി ഞാൻ പറയാം വായു അല്ലെ വായു വാതകമാണ് 340 m/s ജലം ദ്രാവകം ാണ് ശബ്ദം 1453 m/s ആണ് അതിന്റെ വേഗത ഇനി സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഖരമാണ് സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 5941 m/s ആണ് അപ്പൊ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റും ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ഖരമാണ് അല്ലെ ഖരത്തിൽ കൂടിയാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്നാൽ ഏറ്റവും വേഗത കുറഞ്ഞ ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത് എന്ന് ചോദിച്ചാൽ വാതകമാണ് അല്ലേ വാതകമാണ് അപ്പോൾ നമ്മൾ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് അതായത് ശബ്ദം ഏറ്റവും വേഗത്തിൽ പോകുന്നത് ഖരം പിന്നെ ദ്രാവകം ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത് എന്തായിരുന്നു വായു പിന്നെ വാതകം ആണ് ഓക്കെ വാതകമാണ് ഏറ്റവും കൂടുതൽ ഖരം പിന്നീട് ദ്രാവകം ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത് വാതകമാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇനിയും ശബ്ദത്തിന്റെ സവിശേഷതകളും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് അപ്പൊ അതിന് മുന്നേ നമ്മുടെ കൊതുകിന്റെ പാട്ട് അതായത് എങ്ങനെയാണ് കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് അത് ആ കമ്പനമാണ് നമുക്ക് ശബ്ദമായിട്ട് അനുഭവപ്പെടുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 Hz തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം 300 Hz കമ്പനം ചെയ്യുന്നത് അവയുടെ ചിറകടി ശബ്ദമാണ് നമുക്ക് മൂളലായി അനുഭവപ്പെടുന്നത് പക്ഷെ ചീവിയുടെ ശബ്ദം ഉണ്ടാക്കുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ് എന്നും പറയുന്നു ഇവ ഉണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിലുള്ളതാണ് ഓക്കെ ചീവിയുടെ വരുമ്പോഴത്തേക്കും അതിന്റെ ആവൃത്തി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പൊ ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കറിയാം നിശബ്ദ താഴ്വര സൈലന്റ് വാലിക്ക് നിശബ്ദ താഴ്വര എന്ന പേര് വന്നിരിക്കുന്നത് അപ്പൊ ഇനി തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക്
എസ് ഇ പോയിന്റ് ഓഫ് വ്യൂവില് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ശബ്ദം എന്ന ടോപ്പിക് കവർ ചെയ്യാണ്. അപ്പൊ പാർട്ട് വണ്ണിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ശബ്ദത്തിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, ശബ്ദത്തിനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്താണ്, അതുപോലെ വ്യത്യസ്ത പിന്നെ പദാർത്ഥങ്ങളിലൂടെ ശബ്ദത്തിന്റെ വേഗത എങ്ങനെയാണ്, ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും ശബ്ദം ഏത് രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതുകൂടാതെ സ്വാഭാവിക ആവൃത്തി, ആവൃത്തി എന്നീ പദങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദ സ്രോതസ്സുകളെ കുറിച്ച് പറഞ്ഞു. ശബ്ദ സ്രോതസ്സിന് ഒരു നിർവചനവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോ ഇതാണ് പാർട്ട് വൺ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ പ്രിലിമിനറി സിലബസിന്റെ പഠനത്തിൽ ഈ ക്ലാസ്സുകൾ സഹായകരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.